ഹായ് എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമോടി ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മൂന്ന് പേരുടേതാണ്. മൂന്ന് പേർക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീനാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ നേരത്തെ വന്ന് കെരാറ്റീൻ ചെയ്തിട്ടുള്ള ഹെയറാണ്. ആ കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ലെങ്ത് കുറച്ചിട്ടില്ല, ലെങ്ത് കുറയ്ക്കാതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ നേരത്തെ നല്ല ലെങ്തുള്ള ഹെയർ ആണ്. അപ്പോൾ ഈ കേൾസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് എന്നിട്ടും കേൾസ് വരുന്നില്ല. അപ്പം നമ്മൾ ലെയർ ഓഫ് ഫെതറും കട്ട് ചെയ്ത് ഫേസിന് ചേരുന്ന രീതിയിൽ ഒരുപാട് ലെങ്ത് കുറയ്ക്കാതുള്ള ലെങ്തിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അഴിച്ചിട്ട് വേണം അടക്കുകയും ചെയ്യാൻ കെട്ടിയും വെക്കാം. അപ്പോൾ നമ്മൾ ഒരു ചെറിയ വേവി ആയിട്ട് എൻഡിന് കിട്ടുകയും ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ഹെയർ നേരത്തെ ഒന്ന് സ്മൂത്തിനിങ് ചെയ്തിരുന്ന ഹെയറാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് കുറയ്ക്കരുതെന്ന് പറഞ്ഞ്, അപ്പോൾ ലെങ്ത് കുറയ്ക്കാതാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ലെയറും ഫെതറും കട്ട് ചെയ്ത് ഫേസിന് ചേരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മൂന്ന് പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര ഡ്രൈനെസ് ഉണ്ട്. അപ്പോൾ ഡ്രൈനെസ് കാരണം എല്ലാവരുടെ ഹെയർ നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ കൊഴിയുന്നുണ്ടെങ്കിൽ, ഒരുപാട് കൊഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീനോ പ്രോട്ടീൻ സ്പായോ ചെയ്യാം. അതല്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഞാനെപ്പോഴും പറഞ്ഞിരുന്ന പാക്ക് ഉണ്ടല്ലോ, അലോവേര ജെല്ല്, എഗ് വൈറ്റ്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്യുക, സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്യുക. അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ പ്ലെയിൻ വാട്ടർ വെച്ച് നന്നായിട്ട് കഴുകുക. കഴിയതിന് ശേഷം നമ്മൾ ഷാമ്പു, കണ്ടീഷണർ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ സിറം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഡ്രൈനെസ് കൂടുതലുള്ളതുകൊണ്ട് ഹെയർ സിറം നമ്മൾ അപ്ലൈ ചെയ്യണം. അതല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈനെസ് കൂടി നമ്മുടെ ഹെയർ നന്നായിട്ട് ഡ്രൈനെസ് ഉണ്ടാകും. കൂടുതലും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഡ്രൈനെസ്. ഈ ക്ലൈമറ്റിൻ്റെ അതായത് ഇപ്പോൾ ഒരു മാസം കൊണ്ടാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഈ ഒരാഴ്ച കൊണ്ട് നല്ലതായിട്ട് കൂടിയിട്ടുണ്ട്, ഡ്രൈനെസ് കൂടും. അപ്പോൾ ഇത് ചെയ്തവർക്ക് മാത്രമല്ല, ചെയ്യാത്തവരാണെങ്കിലും വിളിച്ചിട്ട് നല്ല ഡ്രൈനെസ് ഉണ്ട്, ഹെയർ കൊഴിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഒരു രണ്ടാഴ്ച കൂടുതലൊക്കെ നമുക്ക് നന്നായിട്ട് പിടിക്കുമ്പോഴേ ഇങ്ങനെ ഹെയർ പിടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഹെയർ നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുതലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാതെ ഒരുപാട് കൊഴിയുന്നതെന്ന് പറഞ്ഞ് അതിന് ടെൻഷൻ അടിക്കേണ്ട, നമ്മുടെ ക്ലൈമറ്റിൻ്റെയാണ് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഹെയർ കൊഴിയുന്നത്. നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ നമുക്ക് മൂന്ന് പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. ഇതൊന്ന് കെരാറ്റീൻ ചെയ്തിട്ടുള്ള ഹെയറാണ്. കെരാറ്റീൻ ചെയ്തിട്ട് ഇങ്ങനെ കിളിർത്ത് വന്നിട്ടുണ്ട് ഹെയർ. അപ്പം കുറച്ച് കേൾസുണ്ട് ഹെയറിന്, കിളിർത്ത് വന്ന ഭാഗത്ത് കേൾസുണ്ട്. അപ്പോൾ ഈ ഹെയറിനകത്ത് നമ്മൾ ലെങ്ത് കുറച്ചിട്ടില്ല, ലെങ്ത് കുറയ്ക്കാതെ ഉള്ള ലെങ്ത് തന്നെ നിർത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫേസിന് ചേരുന്ന രീതി കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ലെങ്ത്തും തോന്നിക്കും, കൂടുതൽ തിക്നെസ്സും തോന്നിക്കും. അഴിച്ചിട്ടുണ്ട് അടക്കാനെ കൂടുതൽ ഭംഗി, എന്നാൽ കെട്ടിയും വെക്കാം. ആ രീതിയിലേക്കാണ് നമുക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ഹെയർ. രണ്ടാമത്തെ ഹെയർ കേൾസ് ഇല്ലാതെ ഇങ്ങനെ തന്നെ കിടക്കുന്ന ഒരു ഹെയറാണത്. അപ്പം കേൾസ് ഇപ്പോൾ കെട്ടി വെച്ചുകൊണ്ട് വന്നതുകൊണ്ട് അതിന് കുറച്ച് കേൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഉള്ള ലെങ്ത് തന്നെ നിർത്തിയിട്ടുണ്ട്. അപ്പം ഇത് 6 മാസമൊക്കെ ആകുമ്പോൾ റൂട്ടച്ച് ചെയ്യണമെന്നില്ല, 1 വർഷമൊക്കെ ആയിട്ട് റൂട്ടച്ച് ചെയ്താൽ മതി. കാരണം ഇത് ഓൾറെഡി സ്ട്രെയിറ്റ് ഹെയർ ആണിത്. ഒരു കെട്ടി വെക്കുമ്പോഴുള്ള ഒരു വേവി ഉള്ളു, വാഷ് ചെയ്ത് കഴിയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കുന്ന ഹെയർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു കേൾസിൽ ആ ഹെയർ കിട്ടി. ഇതിങ്ങനെ തന്നെ പെർമനൻ്റ് ആയിട്ട് കിടക്കും ഈ കേൾസ്. ഇത് 1 വർഷമോ ഒക്കെ കഴിയുമ്പം വേണമെങ്കിൽ മാത്രം റൂട്ടച്ച് ചെയ്ത് കൊടുക്കുക. ഡ്രൈനെസ് ഒന്നും ഇല്ലാത്ത നല്ല ഹെയറായത്. അങ്ങനെ ലെങ്ത് കൂടുന്നുണ്ടെങ്കിൽ ഇത് ഷോർട്ടാക്കി കൊടുക്കുക. ഇത് 3ാമത്തെ ഹെയർ. ഇന്ന് സ്മൂത്തനിങ് ചെയ്ത് കിളിർത്ത് വന്നിട്ടുള്ള ഹെയർ, നല്ല കേൾസുള്ള ഹെയർ ആയിരുന്നു. ഇത് ഡ്രൈ ആയിട്ടുള്ള ഹെയർ. അപ്പോൾ ലെങ്ത് കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഉള്ള ലെങ്തിൽ തന്നെ നിർത്തിക്കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ലെങ്ത് കുറച്ചിട്ടില്ല, ലെങ്ത് കുറയ്ക്കാതെ ക്രൗൺ ഏരിയ മാത്രം ഒരു ഫെതർ കട്ട് ചെയ്ത് ബാക്കിലോട്ടുള്ളത് ലെയർ കട്ട് ചെയ്തില്ല. ഒരു ചെറിയ ലെയർ ആക്കിയിട്ടേ ഉള്ളൂ. കാരണം ഒരുപാട് ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ തീരെ തിന്നായിപ്പോൾ. അതുകൊണ്ട് ഒരുപാട് ലെയർ, ക്രൗൺ ഏരിയ മാത്രം നമ്മൾ ഒരു ഫെതർ പോലെ കട്ട് ചെയ്തു.
നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞായറും തിങ്കളും ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ചാരുമൂട്ടിലാണ് ഞാൻ ചൊവ്വ മുതൽ ശനി വരെ ഞായറും തിങ്കളും ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. സ്കിന്നിൻ്റെ ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.